രണ്ട് പതിറ്റാണ്ടിന് ശേഷം പണ്ട് താൻ ഭിക്ഷാടന മാഫിയയുടെ കയ്യിൽ നിന്നും രക്ഷിച്ച കുരുന്നു പെൺകുട്ടിയെ കാണാൻ സുരേഷ് ഗോപി എംപി എത്തി. പ്രസവിച്ച ഉടൻ അമ്മ തെരുവിൽ ഉപേക്ഷിക്കുകയും പിന്നീട് ശരീരമാസകലം പൊള്ളലുകളോടെ ആലുവയിലെ ജനസേവാ ശിശുഭവനിൽ എത്തിക്കുകയും ചെയ്ത ശ്രീദേവിയെ തേടിയാണ് സുരേഷ് ഗോപി വീട്ടിലെത്തിയത്. അരുണാലത്തൂർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. പാലക്കാട് കാവശ്ശേരി സ്വദേശിയായ ശ്രീദേവി കുഞ്ഞിലെ തന്നെ ഉപേക്ഷിക്കപ്പെട്ട് വളരെയേറെ അനാഥത്വം അനുഭവിച്ച ഒരാളാണ്. ശേഷം സുരേഷ് ഗോപി എന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ സുരേഷ് ഗോപി എന്ന MP അദ്ദേഹം വർഷങ്ങൾക്ക് മുൻപ് അവരെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തി. ഇപ്പോൾ അദ്ദേഹത്തെ കാണണമെന്നൊരു ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ അദ്ദേഹം നേരിട്ട് എത്തിയിരിക്കുകയാണ്. ഒരുപാട് പ്രയാസങ്ങൾ അദ്ദേഹത്തോട് പറയുകയുണ്ടായി. എന്തായിരുന്നു നിങ്ങളുടെ കുഞ്ഞു കുട്ടിക്കാലം? എന്തായിരുന്നു കുട്ടിക്കാലം പറഞ്ഞാൽ ഞാൻ ഭിക്ഷാടന മാഫിയക്കാരുടെ കയ്യിലായിരുന്നു എന്നെ കിട്ടിയത്. ജനിച്ച് വീണത് ഒരു കടത്തോളിലായിരുന്നു. ജനിച്ച് വീണ് അവിടെ ആകുമ്പോൾ ഉറുമ്പരിച്ച് കിടക്കുകയായിരുന്നു. ഞാൻ ഉറുമ്പരിച്ച് കിടക്കുന്ന സമയത്ത് രാത്രി സമയമാണത്. അപ്പോൾ രാത്രി പിന്നെ ഒരു പിഞ്ച് കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടപ്പോൾ അവിടുത്തെ ആൾക്കാർ നിസ്കരിക്കാൻ വന്ന ആൾക്കാർ എവിടുന്ന് ഈ കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കണമെന്ന് നോക്കി. അപ്പോൾ അവിടെ ഇരുന്ന ഒരു തങ്കമ്മ എന്ന് പറഞ്ഞ പ്രായമായ ഒരു സ്ത്രീയാണ് എന്നെ എഴുതി വളർത്തിയത്. അവരുടെ മകളുടെ മുലപ്പാൽ കുടിച്ചാണ് ഞാൻ വളർന്നതും. അവിടുന്ന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഞാൻ അനുഭവിച്ചു. ഭിക്ഷാടനക്കാരും കയ്യിൽ നിന്ന് പഠിപ്പിക്കാൻ പോലും, പഠിക്കണം പറഞ്ഞാൽ പോലും നമ്മളെ പഠിപ്പിക്കാൻ പറ്റിയ ഒരു അവസ്ഥയിലല്ലായിരുന്നു അവരൊക്കെ. അപ്പോൾ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ കണ്ടപ്പോൾ നമ്മുടെ മമ്മൂട്ടി ഫാൻസുകാർ ഇതുപോലെ അവരുടെ കയ്യിൽ നിന്നാണ് ആദ്യം എന്നെ കിട്ടിയത്. അപ്പോൾ അവരിങ്ങനെ സുരേഷ് ഗോപി അങ്ങനെയൊക്കെ കണ്ട് സംസാരിച്ചപ്പോൾ ആ കുട്ടീനെ ഏറ്റെടുക്കുക, അവൾക്ക് എന്താ വേണ്ടി ചെയ്തതെന്ന് വെച്ചാൽ അതെല്ലാം ചെയ്തു തരാ പറഞ്ഞു. ഇന്ന് സുരേഷ് ഗോപി അങ്ങനെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. ഇതിന് എനിക്ക് അവസരം തന്നു നമ്മുടെ ദാസേട്ടനെ ഒരിക്കലും ഞാൻ മറക്കില്ല. ഞാൻ മരിച്ചാലും സത്യം പറഞ്ഞാൽ ദാസേട്ടനെ ഒരിക്കലും മറക്കില്ല. അത്രയും മനസ്സും മുട്ടിയിട്ട് ഞാൻ ഈ കടലിനുള്ളിൽ തന്നെ താമസിക്കണതും. അദ്ദേഹത്തെ കാണണമെന്ന ആഗ്രഹം പ്രകടിപ്പിക്കാൻ കാരണം പറഞ്ഞാൽ എൻ്റെ ഈ കട ഇപ്പോൾ ജപ്തി ഒന്ന് കിടക്കുകയാണ്. കാരണം ഞാൻ ഈ കട തുടങ്ങിയത് തന്നെ ലോൺ എടുത്തിട്ടാണ് കട തുടങ്ങിയിരിക്കുന്നത്. എല്ലാം ലോണാണ്. അപ്പോൾ ലോൺ എടുത്തിട്ടാണ് കട തുടങ്ങിയത്. അപ്പോൾ ഓരോ ദിവസം ഒരാഴ്ച കൂടുന്തോറും മാസം കൂടുന്തോറും ഇങ്ങനെ പേപ്പർ വന്നുകൊണ്ടിരിക്കുക. എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു പിടുത്തൂല. അപ്പോൾ ഞാൻ ദാസേട്ടൻ പറഞ്ഞു, ദാസേട്ടൻ ഇതല്ലേട്ട എനിക്ക് വേറെ വയറ്റിപ്പഴപ്പില്ല, അപ്പോൾ എൻ്റെ സങ്കടം ആരെങ്കിലും ഒന്ന് അറിയിച്ചാൽ ഞാൻ രക്ഷപ്പെടുമെന്നും പറഞ്ഞു. എൻ്റെ അങ്കിളിനൊന്ന് അറിയിച്ചാൽ മാത്രം മതി. ആങ്കിളെന്നെ കണ്ട ആങ്കിളെന്നെ വാരിപ്പുള്ളവരും പറഞ്ഞു. സത്യം പറഞ്ഞ സുരേഷ് ഗോപി അങ്ങ് വന്നത് എനിക്ക് കെട്ടിപ്പിടിച്ച കരഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി. എന്താ അങ്ങടെ ഒരു വാത്സല്യ സ്നേഹം അപ്പം കിട്ടിയതും ഇപ്പം കിട്ടിയതും ഒരു നിമിഷം കൂടെ എനിക്ക് സ്വർഗം കിട്ടിയ പോലെ അങ്ങടത്ത് നിന്നപ്പോൾ തന്നെ ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പം കട പോകുന്നുള്ള നിലയിലെത്തിയപ്പോഴാണ് ഞാൻ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അറിയിക്കണം. അതുമല്ല എനിക്ക് സ്വന്തമായിട്ട് സ്ഥലവുമില്ല, വീടുമില്ല. ഇതൊരു വാടക വീടാണ്. ഇത് വിട്ട് കഴിഞ്ഞാൽ എനിക്ക് വേറെ കടപ്പാടവും ഇല്ല. എനിക്കൊരു പെൺകുട്ടിയാണ്. അവളെ വെച്ച് എനിക്ക് പെരുവഴി ഇറങ്ങാനും പറ്റില്ല. എൻ്റെ അവസ്ഥ അവൾക്ക് ഒരിക്കലും വരാൻ പാടില്ല. നിങ്ങളെ വിവാഹം കഴിച്ചത് ഇദ്ദേഹമാണല്ലേ? അതെ. എന്തായിരുന്നു വീട്ടിൽ സമ്മതിച്ചിട്ടുണ്ടായിരുന്നു? എല്ലാവർക്കും സമ്മതത്തോടെയാണ് കല്യാണം കഴിഞ്ഞത്. പക്ഷേ അതിന് ശേഷം എന്താണെന്നറിയില്ല. അപ്പം എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി. ഞാനിപ്പോൾ ആ പറഞ്ഞ പോലെ അനാഥ പോലെ എല്ലാവരും ഉണ്ടായിട്ട് ഞാനിപ്പോൾ ഒരു അനാഥ പോലെ. അത് എന്താണെന്ന് ഇന്നത്തെ വരെയായിട്ട് എനിക്ക് എന്താ തിരിച്ചറിഞ്ഞിട്ടില്ല. നമ്മൾ ആരോടും വൈരാഗ്യത്തിനോട് ദേഷ്യത്തിനോടല്ല ഈ വാക്ക് ഞാനിപ്പോൾ പറയണത്. പക്ഷേ എൻ്റെ ബുദ്ധിമുട്ട് എല്ലാവരോടും അറിയിക്കണമെന്നുണ്ട്. പക്ഷേ ഞാൻ കൂടി ആ കുട്ടിനെ കൈവിട്ട് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഇപ്പോൾ വേറെ ആരുമില്ല. അദ്ദേഹം എന്താണ് പറഞ്ഞത് കണ്ടിട്ട്? അങ്കിള് പറഞ്ഞു, നീ വിഷമിക്കേണ്ട, നിൻ്റെ സങ്കടങ്ങളൊക്കെ മാറ്റി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്കിള്. ബാക്കിയെല്ലാം ദാസേട്ടനെ വിളിച്ച് അറിയിക്കാന്നുള്ളതും കാര്യവും പറഞ്ഞിട്ടുണ്ട്. കാണാനായത് വലിയ സന്തോഷം. സന്തോഷം എന്ന് പറഞ്ഞാൽ പോരെ, എനിക്ക് ഇവിടെ നിന്ന് ഞാൻ ഇവിടെ ഒന്നല്ല ഇപ്പം സത്യം പറഞ്ഞാൽ അങ്കിളിനെ കെട്ടിപ്പിടിച്ചപ്പോഴേ എനിക്ക് സന്തോഷമായി. എന്താ പറയുക, കുഞ്ഞിനെ നമ്മൾ ഇവിടെ ഈ പ്രായത്തിലാണ്, എൻ്റെ മകളുടെ പ്രായത്തിലാണ് കണ്ടത്. ആ കണ്ട് ഒരുപാട് ആഗ്രഹിച്ചത് എൻ്റെ എനിക്ക് അങ്കിളിനെ കാണണം പറഞ്ഞിട്ട്. പക്ഷെ ഇന്ന് കണ്ടപ്പോൾ എനിക്ക് ദൈവത്തെ കണ്ട പോലെയാണ് സത്യം. സുരേഷ് ഗോപിയോട് എനിക്കൊരു വാക്കേ പറയുള്ളൂ. എന്തെങ്കിലും ഈ വിദ്യ തന്നെ രക്ഷിക്കണം സുരേഷ് ഗോപി അങ്കിള്. കാരണം പറഞ്ഞാൽ എനിക്ക് വേറെ വഴി തന്നെ, ജീവിക്കാൻ വേറെ മാർഗവും ഇല്ല. എല്ലാം പരിഗണിക്കാന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ? എല്ലാം പരിഗണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും നിന്റെ സങ്കടങ്ങൾക്ക് പരിഗണിക്കാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സുരേഷ് ഗോപി അങ്കിള്. ഏതായാലും ശ്രീദേവി വളരെ വികാര നിർഭരയായിട്ടാണ് സംസാരിച്ചത്. സുരേഷ് ഗോപിയെ കാണാനായതിലെ സന്തോഷവും അതോടൊപ്പം അവരുടെ പ്രയാസങ്ങളെല്ലാം ഇനി പരിഹരിക്കപ്പെടും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് അവർ. രമേശ് രാമനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്.